2017 ആപ്പിളിൻ്റെ 10th ആനിവേഴ്സറിയോട് അനുബന്ധിച്ചാണ് ആപ്പിള് ഫുൾ ഡിസ്പ്ലേ ഉള്ള ഒരു ഐഫോൺ ആദ്യമായിട്ട് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുന്നത്. അത് സ്മാർട്ട് ഫോൺ മാർക്കറ്റ് രംഗത്ത് വലിയൊരു കുതിപ്പുചാട്ടമാണ് ആപ്പിൾ എന്ന് പറയുന്ന ബ്രാൻഡിന് കൊടുത്തത്. കാരണം അതുവരെ നമ്മൾ കണ്ടു പഴകിയ ഡിസൈനിൽ നിന്ന് പെട്ടെന്നൊരു മാറ്റമാണ് ഐഫോണിൽ ഉണ്ടായത്. അത് നമ്മളെല്ലാവരെയും ഞെട്ടിച്ചൊരു കാര്യമാണ്. അതിനുശേഷം തൊട്ടടുത്ത വർഷം 2018 നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്ന ഈ ഒരു ഐഫോൺ റിലീസ് ചെയ്തത് മറ്റൊന്നുമല്ല ഐഫോൺ 10s. കാരണം ഐഫോൺ 10 കുറേയധികം പോരായ്മകൾ നികത്തിക്കൊണ്ട് റിലീസ് ചെയ്ത ഒരു അടിപൊളി ഫോണായിരുന്നു ഐഫോൺ 10s ഉം 10s മാക്സും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഐഫോൺ 10s രണ്ടായിരത്തി 2023 ഒരു റിവ്യൂ ആണ് നമ്മൾ ചെയ്യുന്നത്. സോ ദിസ് ഇസ് മീ മിലൻ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഐഫോൺ 10s എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പേഴ്സണലായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻ്റ് ഉള്ളൊരു ഡിവൈസാണ്. മറ്റൊന്നും കൊണ്ടുമല്ല, ഐഫോൺ SE ആയിരുന്നു ഞാൻ അതുവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫസ്റ്റ് ജനറേഷൻ ഐഫോൺ SE. അതിൽ നിന്ന് വലിയൊരു ജമ്പായിരുന്നു ഞാൻ ഐഫോൺ 10s നടത്തിയത്. അതോടൊപ്പം തന്നെ ചെറുപ്പം മുതലുള്ള ഒരു ആഗ്രഹമായിരുന്നു ഒരു ഐഫോൺ ബ്രാൻഡ് ന്യൂ സ്വന്തമായിട്ട് വാങ്ങണമെന്നുള്ളത്. അതെന്തായാലും സാധിച്ചത് ഐഫോൺ 10s ആയിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഈ ഡിവൈസിൻ്റെ ആക്ച്വൽ റിവ്യൂയിലേക്ക് പോകാം. കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ടും എളുപ്പത്തിലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഈ ഒരു വീഡിയോ രണ്ട് പാർട്ടായിട്ട് അല്ലെങ്കിൽ സെഷനായിട്ടാണ് തിരിച്ചയക്കുന്നത്. ആദ്യം നമ്മൾ ഇതിൻ്റെ പ്രോസ് പറയുന്നു, ഇതിൻ്റെ ഗുണങ്ങളെപ്പറ്റി പറയുന്നു, അതിനുശേഷം ഇതിൻ്റെ കോൺസിനെ പറ്റി പറയുന്നു. അതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയും തുടങ്ങാം. 2018 സെപ്റ്റംബറിൽ റിലീസ് ചെയ്ത ഡിവൈസാണ് ഐഫോൺ 10s എന്ന് പറയുന്നത്. 2023 സെപ്റ്റംബർ ആകുമ്പം ഇതിന് 5 വർഷം ആകാൻ പോവുകയാണ്. പക്ഷേ സ്റ്റിൽ ഇറ്റ്സ് ലുക്ക് മോഡേൺ. കാരണം ബിൽഡ് ക്വാളിറ്റിയിൽ ഇപ്പോഴും ഒരു മോഡേൺ ഫീലിംഗ് തരുന്ന യഥാർത്ഥത്തിലുള്ളൊരു ഡിവൈസാണ് ഐഫോൺ 10s എന്ന് പറയുന്നത്. ഇതിൻ്റെ ഷാസിയിലേക്ക് വരുമ്പം സ്റ്റെയിൻലെസ് സ്റ്റീൽ ഷാസിയിൽ നിങ്ങൾക്കൊരു കളറ് മങ്ങിയേക്കുന്ന അല്ലെങ്കിൽ ഒരു ഫെയ്ഡഡ് ആയിട്ടുള്ള കളറ് നിങ്ങൾക്ക് ചില റീജിയൻസിൽ കാണാൻ സാധിക്കും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ചില സമയങ്ങളിൽ ഇത് കേസ് ഇല്ലാതെയാണ് യൂസ് ചെയ്തത്. എനിക്കൊന്ന് ഒരു 1.5 വർഷത്തോളം ഞാൻ കേസ് ഇല്ലാതെ യൂസ് ചെയ്തു. കേസ് ഇല്ലാതെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ എവരിത്തിങ് ആപ്പിൾ പ്രോയുടെ കേസാണ് ഞാൻ യൂസ് ചെയ്ത്. ഇതിൻ്റെ സൈഡ് ഏരിയാസിൽ നമുക്ക് കേസ് കവറിംഗ് വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കൈ കൊണ്ട് പിടിക്കും, ഓൾമോസ്റ്റ് എല്ലാ ടൈമും കൈ കൊണ്ട് പിടിക്കുമ്പോൾ അതങ്ങനെ പിടിച്ച് ഉണ്ടായ ആ ഒരു കളർ ഫെയ്ഡിങ് ആണ്. പക്ഷേ ഇത് സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നതാണ്. അത് നമുക്ക് പോളിഷ് ചെയ്താൽ മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ഗ്ലാമറിൽ യാതൊരു കുറവുമില്ല. ഒന്ന് തുടച്ചെടുത്താൽ അടിപൊളി തന്നെയാണ്. ബിൽഡ് ക്വാളിറ്റിയിലേക്ക് വരുമ്പം ഇതിൻ്റെ ഫ്രണ്ട് ആൻഡ് ബാക്ക് പാനൽ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഗ്ലാസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സൂക്ഷിച്ച് കേസ് ഇട്ട് യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ക്രാക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. പിന്നീട് ഇത് IP68 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ സാധനം എടുത്ത് വെള്ളത്തിൽ മുക്കിയാൽ, എസ്പെഷ്യലി ഇതുപോലെ ഓൾഡർ ജനറേഷൻ ഐഫോൺസ്, ഇപ്പോൾ 5 വർഷമായ ഡിവൈസാണ്, അതിൻ്റെ ഹീറ്റ് സീവ് നമുക്ക് തീർച്ചയായിട്ടും പഴയ ഉണ്ടായിരുന്ന ഇൻടാക്ട് ആയിട്ട് ഇരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ വെള്ളത്തിലെടുത്ത് മുക്കിയാൽ തീർച്ചയായിട്ടും വെള്ളം കയറി ഡിവൈസ് അടിച്ചു പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് പല ആളുകൾക്കും സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെ മോഡേൺ ഫോൺസുമായിട്ട് കമ്പയർ ചെയ്യുമ്പം, ഉദാഹരണത്തിന് നമ്മുടെ iPhone 14 Pro ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പം, ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ലൈറ്റ് വെയിറ്റ് ആണ്. കമ്പാരറ്റീവ്ലി 177 ഗ്രാം മാത്രമേ ഉള്ളൂ ഇതിൻ്റെ വെയിറ്റ് ഉള്ളൂ. ആൻഡ് ഫൈനലി ഇതാണ് ഐഫോണിലെ ലൈനപ്പിലെ തന്നെ ഏറ്റവും ആദ്യത്തെ ഡ്യുവൽ സിം സപ്പോർട്ട് ചെയ്യുന്നത്, അതായത് ഒരു ഫിസിക്കൽ സിമ്മും മറ്റൊരു ഇ സിമ്മും സപ്പോർട്ട് ചെയ്യുന്ന ആദ്യത്തെ ഫോൺ എന്ന് പറയുന്നത് ഐഫോൺ എന്ന് പറയുന്നത് ഇതാണ്. ഇതിലെ രണ്ടാമത്തെ പ്രോ എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിസൈൻ. ഡിസൈനിലേക്ക് വരുമ്പം നമുക്ക് ഇപ്പോഴും ഒരു മോഡേൺ ഫീലിംഗ് തരുന്ന, വെൽ സോളിഡ് ബിൽഡായിട്ടുള്ള അല്ലെങ്കിൽ സോളിഡ് ഫീലിംഗ് തരുന്ന ഒരു ഡിവൈസാണ് ഐഫോൺ 10s. എസ്പെഷ്യലി ഇതിൻ്റെ ഡിസൈൻ. ഡിസൈനിലേക്ക് വരുമ്പോൾ ആ ഒരു റൗണ്ടഡ് ആയിട്ടുള്ള എഡ്ജസും കോണേഴ്സും ഉള്ള, കയ്യിൽ പിടിക്കുമ്പോൾ നമുക്കൊരു ഗ്രിപ്പ് എൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴാണ് ഒരു വ്യത്യാസം. നമുക്കിപ്പം ബോക്സി ആയിട്ടുള്ള ഡിവൈസ് കൈ പിടിക്കുമ്പോൾ കുറച്ചും കൂടെ ഗ്രിപ്പ് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഐഫോൺ 10s കുറച്ചും കൂടെ റൗണ്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ കർവ്ഡ് ആയിട്ടുള്ള എഡ്ജ് ആയതുകൊണ്ട് തന്നെ ആ ഗ്രിപ്പ് നമുക്ക് അവിടെ കിട്ടത്തില്ല. പക്ഷേ പിടിക്കാൻ നല്ല സുഖമാണ്. അതാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം. കാരണം റൗണ്ടഡ് ആയിട്ടുള്ള ആ ഒരു കോണേഴ്സും കർവിങ്ങും ഉള്ളതുകൊണ്ട് തന്നെ. ഫ്രണ്ടിൽ ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് 5.8 ഇഞ്ച് ഉള്ള 660 nits ബ്രൈറ്റ്നെസ് ഉള്ള ഒരു OLED ഡിസ്പ്ലേ ആണ് ആപ്പിൾ ഇതിൽ കൊടുത്തേക്കുന്നത്. ഇതിലെ രസകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, ഇതിൻ്റെ പ്രൊഡസസർ ആയിട്ടുള്ള ഐഫോൺ 10s കമ്പയർ ചെയ്യുമ്പോൾ അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള കളർ ആക്യുറസിയും ബ്രൈറ്റ്നസ്സും ഈ ഒരു ഡിവൈസിന് ആപ്പിൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ടൈമിൽ ഇറങ്ങിയ ലൈനപ്പിലെ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസ്പ്ലേ ആണ് ഐഫോൺ 10s. പിന്നീട് ഇതിൻ്റെ ഡിസ്പ്ലേ റെസൊല്യൂഷനെ പറ്റി പറയുമ്പം 2436x1125 ആണ് ഇതിൻ്റെ ഡിസ്പ്ലേ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ പിക്സൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് 458 PPI ആണ്. ഈ ഒരു പിക്സൽ ഡെൻസിറ്റി കൂടുന്നതുകൊണ്ട് തന്നെ വളരെ ക്രിസ്പും ക്ലിയറും ആയിട്ടുള്ള ഒരു ഇമേജസ് ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫുൾ സ്ക്രീൻ ഐഫോൺ ലൈനപ്പിലെ ഒരു ചീത്തപ്പേര് എന്ന് പറയുന്നത് അന്നത്തെ സമയത്ത് ഇതിൻ്റെ നോച്ച് ആയിരുന്നു. കാരണം നമുക്ക് ഇത്രയും വൈഡർ ആയിട്ടുള്ള നോച്ചാണ് ആ ഒരു ഫ്രണ്ട് ഫേസിങ്ങിൽ അല്ലെങ്കിൽ ഫ്രണ്ടിൽ വരുന്നത്. പക്ഷേ അതൊരിക്കലും നമ്മുടെ യൂസേജിനെ ബാധിക്കുന്നതായിട്ട് എനിക്കിതുവരെ ഫീൽ ചെയ്തിട്ടില്ല. തീർച്ചയായിട്ടും ഇത് യൂസ് ചെയ്തവർക്കറിയാം, അതൊരിക്കലും നമ്മളുടെ ഒരു ഡിസ്ട്രാക്ഷൻ പോയിൻറ്റോ ഒന്നുമല്ല. എന്ത് കണ്ടന്റ് കൺസ്യൂം ചെയ്താലും അത് കാണുന്നതിൽ യാതൊരു പ്രോബ്ലമോ അല്ലെങ്കിൽ ഡിസ്ട്രാക്ഷനോ ഈ പറഞ്ഞ നോച്ച് കൊണ്ടുവരുന്നില്ല. ഡിസൈനിലേക്ക് വരുമ്പം ഇതിൻ്റെ ബട്ടൺ പ്ലേസ്മെൻറ്റ്സ് എല്ലാം വളരെ ഈസി ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. എസ്പെഷ്യലി ഇത് 5.8 ഇഞ്ച് ആയതുകൊണ്ട് തന്നെ നമുക്ക് വൺ ഹാൻഡ് യൂസേജിന് അത്ര കുഴപ്പമില്ല. കമ്പയറിംഗ് ടു ഇപ്പോഴത്തെ ഐഫോൺ
6.1 inch. So adu vechu compare cheyumbo namaku one hand usage okke valare easy aayittum eluppathilum namaku cheyan pattunna oru device aanu iPhone XS. Idinte moonamathe pro ennu parayunnathu idinte camera aanu. iPhone XS like varumbo namaku idinte front facing camera ennu parayunnathu 7 megapixel inde oru selfie eyesight camera aanu. Ee oru selfie camera decent lighting laanundengil adipoli performance ennaanu. Ennal oru bad lighting aanundengil theerchayattum adinanusarichulla difference namaku aa oru image il labhikunnayirikkum. Ennal idinte back camera ilekku varumbo namaku ariyam idoru dual lens setup ulla device aanu. ഇതിനു ശേഷം ഇറങ്ങിയ എല്ലാ ഡ്യുവൽ ലെൻസ് സെറ്റപ്പ് ഉള്ള ഐഫോണുകളും ഇപ്പം ഫോർ എക്സാമ്പിൾ ഐഫോൺ 11 ആയിക്കോട്ടെ 12 13 14 ആയിക്കോട്ടെ അതിലെല്ലാം ഇല്ലാത്തൊരു പ്രത്യേകത നമുക്ക് ഇതിലുണ്ട് എന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ള എല്ലാ ഡിവൈസുകൾക്കും അൾട്രാ വൈഡും വൈഡുമാണ് ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വരുന്നത് പക്ഷേ ഇതിൽ മാത്രമാണ് നമുക്ക് സ്റ്റാൻഡേർഡ് വൈഡും ടെലിഫോട്ടോയും വരുന്നത് ഇതിനോടൊപ്പം തന്നെ ഇറങ്ങിയ ഐഫോൺ 10R-ലാണെങ്കിലും നമുക്ക് ഒരൊറ്റ സിംഗിൾ ക്യാമറയേ ഉള്ളൂ ലഭിക്കുന്നുള്ളൂ ഇതിൻ്റെ ഡ്യുവൽ ലെൻസ് ക്യാമറ എന്ന് പറയുന്നത് 12 മെഗാപിക്സലിൻ്റെ രണ്ട് ക്യാമറാസ് ആണ് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോസ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഫോട്ടോ നിങ്ങൾ ടെലിഫോട്ടോ ലെൻസിലിട്ട് ഫോട്ടോ എടുക്കുമ്പോൾ പോലും ആ ഒരു ഷേക്കിംഗ് ഉണ്ടാകാത്ത രീതിയിൽ നമ്മളെ അഡ്ജസ്റ്റ് ചെയ്ത് ആ ഒരു സ്റ്റെബിലൈസേഷൻ കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നതായിരിക്കും ഇനി പോർട്രേറ്റ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും ഈ ഒരു ഡിവൈസ് പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പോർട്രേറ്റ് ഫോട്ടോസ് എന്ന് പറയുന്നത് അടിപൊളിയാണ് എസ്പെഷ്യലി ഇതിനൊരു ഡെഡിക്കേറ്റഡ് ടെലിഫോട്ടോ ലെൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഡെപ്ത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും ബോക്ക ഒക്കെ കൺട്രോൾ ചെയ്ത് അതിൻ്റെ ലൈറ്റിംഗ് കാര്യങ്ങളും എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും ഇനി ഇതിൻ്റെ മെയിൻ ക്യാമറയിലേക്ക് വരുമ്പം ഇതിൻ്റെ ഫോട്ടോഗ്രാഫി ഇതിലെടുക്കുന്ന ഫോട്ടോസ് ഇപ്പോഴും അടിപൊളി ഫോട്ടോസ് തന്നെയാണ് എസ്പെഷ്യലി നമുക്ക് ഹൈലൈറ്റ്സ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ബാലൻസ് ചെയ്തുകൊണ്ട് ഒന്നും ഒന്നിൽ കൂടാത്ത രീതിയിൽ നമുക്ക് ഫോട്ടോസ് എടുക്കാൻ അടിപൊളി ഫോട്ടോസ് എടുക്കാൻ ഇപ്പോഴും സാധിക്കുന്ന ഒരു ഡിവൈസ് തന്നെയാണ് iPhone XS വീഡിയോയുടെ കാര്യത്തിൽ ഏത് സീരീസിലുള്ള ഐഫോൺ ആയാലും അടിപൊളിയാണ് അതിലൊരു മാറ്റവും ഇല്ലാതെ തന്നെയാണ് XS-ലും ആപ്പിൾ കൊടുത്തേക്കുന്നത് ഇനി നാലാമത്തെ ഇതിൻ്റെ പ്രോ എന്ന് പറയുന്നത് ഇതിൻ്റെ SoC ആൻഡ് പെർഫോമൻസ് ആണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 5 വർഷം ആകാറായി ഇപ്പോഴും നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റുകളും ഇതിൽ സപ്പോർട്ടഡ് ആണ് SoC-യിലേക്ക് വരുമ്പം ഇത് പവർ ചെയ്യുന്നത് A12 ബയോണിക് എന്ന് പറഞ്ഞാൽ അടിപൊളി പ്രോസസ്സറാണ് കാരണം A12 എന്ന് പറയുന്നത് 7 നാനോമീറ്റർ പ്രോസസ്സറാണ് അതിന് കൺസിസ്റ്റ് ചെയ്യുന്ന 6.9 മില്യൺ ട്രാൻസിസ്റ്റേഴ്സ് ആണ് ഈ ട്രാൻസിസ്റ്റേഴ്സിൻ്റെ കണക്കിലോ അല്ലെങ്കിൽ ഓപ്പറേഷൻസിൻ്റെ എണ്ണത്തിലോ ഒന്നുമല്ല ഇപ്പോഴത്തെ കാര്യം ഇപ്പോഴത്തെ നിലയ്ക്ക് വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് തരുന്ന ഒരു ഡിവൈസ് ആണ് iPhone XS കാരണം ഡേ ടു ഡേ ടാസ്കുകളുടെ കാര്യത്തിലേക്ക് വരുമ്പം iPhone XS ഇപ്പോഴും യാതൊരു പ്രോബ്ലം ഇല്ലാതെ വർക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസ് തന്നെയാണ് ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നാൽ ഒരു ഡിഫറൻസ് നമുക്ക് എവിടെ ഫീൽ ചെയ്യുന്നത് വെച്ചാൽ ഒരു ഹെവി ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ഗെയിം കാര്യങ്ങളൊക്കെ ലോഡ് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ജനറേഷൻ ഡിവൈസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മാത്രം ചിലപ്പോൾ ഒരു ഡിലേ ആ ഒരു ലോഡ് ചെയ്യാൻ ഉള്ള ഡിലേ കാര്യങ്ങളൊക്കെ വന്നേക്കാം അവിടെ മാത്രം ഒഴുക്കി നിർത്തിയാൽ ബാക്കി ഒരു യാതൊരു രീതിയിലുള്ള ഒരു പെർഫോമൻസ് ഡൗൺഗ്രേഡോ അല്ലെങ്കിൽ പെർഫോമൻസ് ഡീഗ്രേഡേഷനോ നമുക്ക് ഈ ഒരു XS-ൽ കാണാൻ സാധിക്കത്തില്ല കാരണം A12 എന്ന് പറയുന്നത് സ്റ്റിൽ ഇറ്റ്സ് എ ബീസ്റ്റ് A12-നോടൊപ്പം തന്നെ ഇതിലുള്ളത് നമുക്ക് 4 GB റാം ആണ് 4 GB റാം അത് സ്റ്റിൽ ഇറ്റ്സ് വർത്ത് കാരണം ഇപ്പോഴും നമുക്കറിയാം iPhone 14-ലും 13-ലും ഒക്കെ 4 GB റാമേ ഉള്ളൂ എന്നാൽ ഇതിനുള്ളൊരു ഡൗൺ സൈഡ് എവിടെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്റ്റോറേജ് ആണ് കാരണം ഇത് ഇറങ്ങിയ സമയത്ത് നമുക്കറിയാം 64, 128, 256 ഈ ഒരു സ്റ്റോറേജ് മോഡൽസിലാണ് ഈ iPhone XS-ഉം XS Max-ഉം ഒക്കെ റിലീസ് ചെയ്ത് സോ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു ടൈമിൽ 64 GB-ഓ 128-ഓ എടുക്കുന്നത് അത്ര ബുദ്ധിപരമായിട്ടുള്ള അല്ലെങ്കിൽ അത്ര നമുക്ക് ഡേ ടു ഡേ ലൈഫ് ടാസ്കുകൾക്ക് ആണെങ്കിൽ പോലും നമുക്ക് സാധിക്കുന്ന ഒരു കാര്യമല്ല സോ അതുകൊണ്ട് തന്നെ നമുക്കുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ 64 വാങ്ങിയിട്ട് ഇതിൻ്റെ സ്റ്റോറേജ് പിന്നീട് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ 64 സ്കിപ്പ് ചെയ്ത് ഒരു 128-ഓ അല്ലെങ്കിൽ 256 GB ഉള്ള ഡിവൈസുകൾ ഓപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിനകത്തുള്ള രണ്ട് ഓപ്ഷൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ പ്രോസ് എന്ന് പറയുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ കോൺസിലേക്ക് പോകാം ഇതിൻ്റെ ഡൗൺ സൈഡ്സ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ബാറ്ററിയാണ് കാരണം ഇത് ഇറങ്ങിയിട്ട് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ 5 വർഷമായി അതുകൊണ്ട് തന്നെ നിങ്ങളൊരു യൂസ്ഡ് iPhone XS ആണ് വാങ്ങാൻ പോകുന്നെങ്കിൽ ബാറ്ററി റീപ്ലേസ് ചെയ്യാത്ത ഒരു ഡിവൈസും കൂടെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിൻ്റെ ബാറ്ററി റീപ്ലേസ് ചെയ്യുക തന്നെ ചെയ്യണം എങ്കിലുള്ളൂ നമുക്ക് ഈ പറയുന്ന പോലെ 1 ഡേ എങ്കിലും ഡിവൈസ് യൂസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ പ്രോപ്പർലി യൂസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ രണ്ടാമത് ഇതിൻ്റെ ഒരു കോൺ എന്ന് പറയുന്നത് നമുക്ക് ഇതിനകത്ത് നൈറ്റ് മോഡ് ഓപ്ഷൻ ഇല്ല കാരണം ക്യാമറയിൽ iPhone 11 മുതലാണ് അല്ലെങ്കിൽ A13 മുതലാണ് നമുക്ക് നൈറ്റ് മോഡ് വന്നത് അതുകൊണ്ട് തന്നെ രാത്രിയിൽ ഫോട്ടോസോ വീഡിയോ ഷൂട്ട് ചെയ്യാൻ ആണ് നിങ്ങളെ പ്ലാനെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിനകത്തൊരു വ്യത്യാസം കണ്ടമാനം നോയ്സ് നമുക്ക് അവിടെ വിസിബിൾ ആയിട്ട് കാണാൻ സാധിക്കും എസ്പെഷ്യലി ഈ ഒരു നൈറ്റ് മോഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെ മൂന്നാമത്തെ കോൺ എന്ന് പറയുന്നത് നമ്മളെ ഇതിൻ്റെ ഒരു ഡ്യൂറബിലിറ്റി ബിൽഡ് ക്വാളിറ്റി അടിപൊളിയാണ് പക്ഷേ നിങ്ങൾ ഇത് കേസ് ഇടാതെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ബിൽഡ് ക്വാളിറ്റി ശാസി അവിടെ തന്നെ നിൽക്കും പക്ഷേ ഈ ഫ്രണ്ടും ബാക്കും ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേക ഷീൽഡ് പ്രൊട്ടക്ഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കേസ് ഇടാതെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് ഇത് ക്രാക്കാനുള്ള ചാൻസസ് ഉണ്ട് നാലാമത് ഇതിനകത്തുള്ള ഒരു ഡൗൺ സൈഡ് എന്ന് പറയാൻ സാധിക്കത്തില്ല ആരും അത് തെറ്റിദ്ധരിക്കില്ല ഡൗൺ സൈഡായിട്ട് കാരണം ഞാൻ iPhone 13 Pro, 14 Pro ഉപയോഗിച്ചിട്ട് വരുമ്പോൾ നമുക്ക് 120Hz ഡിസ്പ്ലേ എന്നാണ് നമ്മൾ 60Hz ഡിസ്പ്ലേയിലേക്ക് വരുന്നത് പക്ഷേ അതിൻ്റെ ഒരു ചെറിയ വ്യത്യാസം ആ ഒരു ലാഗ് നമുക്ക് ഫീൽ ചെയ്യും ഈ ഒരു ഡിവൈസ് ഉപയോഗിച്ചിട്ട് വരുമ്പോഴാണ് ആ ഒരു ഫീൽ ആകുന്നത് അല്ലാത്ത പക്ഷം നമുക്കതൊരു ഒരു പ്രോബ്ലമേ അല്ല എന്ന് തന്നെയാണ് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും സോ iPhone XS-നെ പറ്റിയുള്ള ഒരു ഫൈനൽ വേർഡിക്റ്റ് എന്ന് പറയുന്നത്
നിങ്ങൾക്കൊരു ഡീസൻറ്റ് ബിൽഡ് ക്വാളിറ്റി ഉള്ളൊരു സ്മാർട്ട് ഫോൺ വേണം. അതോടൊപ്പം തന്നെ ആ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പെർഫോമൻസ് അത്ര മോശമല്ലാത്ത ഒരു നല്ല പെർഫോമൻസ് ഇപ്പോഴും പ്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യാൻ തരുന്ന ഒരു സ്മാർട്ട് ഫോൺ വേണം. അതോടൊപ്പം ഡ്യുവൽ സിം സപ്പോർട്ടുള്ള പ്ലസ് നിങ്ങൾക്ക് അടിപൊളി ഫോട്ടോസ് എടുക്കാൻ സാധിക്കുന്ന, എസ്പെഷ്യലി പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാൻ സാധിക്കുന്ന, എന്നാൽ നിങ്ങൾക്കൊരു 20,000 to 25,000 ബഡ്ജറ്റ് റേഞ്ചിനകത്ത് നിൽക്കുന്ന ഒരു ഐഫോൺ വേണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഐഫോൺ XS ഇസ് എ ബെസ്റ്റ് ഓപ്ഷൻ. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ യൂസ്ഡ് ഐഫോൺ പർച്ചേസ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് ഞാൻ മറ്റൊരു ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അവിടെ പോയി കണ്ടിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാമെന്നാണ്. ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ പർച്ചേസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മീ മിലാൻ. ക്യാച്ച് യു ഗൈസ് നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ, പീസ്.